ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയും അതുപോലെ ഇവിടെ ബാംഗ്ലൂരിലെ ഫോഗിൻ്റെ കുറച്ച് കാഴ്ചകളുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും റെസിപ്പി കാണാം, അതിനുശേഷം പിന്നെ ഫോഗിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാവുന്ന സ്വീറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, അതായത് സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സാധാരണ ഗോതമ്പ് നുറുക്കാണെങ്കിലും ഉപയോഗിക്കാട്ടെ. ഇതിപ്പോൾ ഫൈനായിട്ടുള്ള ഗോതമ്പിൻ്റെ നുറുക്കാണ്, അപ്പോൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വലിയ ഗോതമ്പിൻ്റെ നുറുക്കാണെങ്കിലും സെയിം രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഒരു യെല്ലോ കളറിലൊക്കെ കിട്ടില്ലേ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ പല സ്ഥലങ്ങളിലും കാണാം. അതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെയിം റെസിപ്പി തയ്യാറാക്കാൻ പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഫൈനാണെന്ന് മാത്രം. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെക്കരുത്, അപ്പോൾ ഇത് കുതിർന്ന് വരും. ഇതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക, വെള്ളമൊക്കെ ഊറ്റിക്കളയാട്ടോ. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തന്നെ പോകണം. അതിനുശേഷം നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ പാൻ നല്ല പോലെ തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം വറുക്കണ സമയത്ത് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോഴായിരിക്കും മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുക. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിരിക്കും ഇത്. പ്രത്യേകിച്ച് ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളിത് തയ്യാറാക്കുന്നത്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇത് ആദ്യം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ചിരിക്കണ പോലെയൊക്കെ തോന്നും, പക്ഷെ ഇത് ഡ്രൈ ആയിട്ട് വരും തോറും അത് മാറി മാറി വരും കേട്ടോ. അതായത് കുറച്ച് സമയമെടുക്കും ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ സാധനം അരിയൊക്കെ വറുത്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ പൊട്ടി പൊട്ടി വരും, ചെറിയ ശബ്ദം കേൾക്കാം നമുക്ക്. അതുപോലെ എല്ലാം ഒന്ന് നല്ലപോലെ തന്നെ പൊട്ടി വരും, കണ്ടില്ലേ ഒരു കളർ ഡിഫറൻസ് കാണാം. ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട് ചിലതൊക്കെ, പക്ഷേ എല്ലാം മുഴുവനായിട്ട് പൊട്ടി വന്നിട്ടില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഈ ഒരു സമയത്ത്. പിന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് പൊട്ടിക്കഴിയണ സമയത്ത് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ അവസാനമാകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കട്ടെ, ഇളക്കിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് തന്നെ. അപ്പോൾ തന്നെ ആയിരിക്കും കറക്റ്റ് ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക. അതുപോലെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത്, അതായത് റോസ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം നല്ലൊരു മണവും വരും. ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറിയിട്ട് നന്നായിട്ട് വറുത്തെടുത്തൊരു മണം വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നുറുക്ക് ഗോതമ്പിൻ്റെ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് റേഷൻ കടയിൽ നിന്ന് നുറുക്ക് ഗോതമ്പ് ഒരുപാട് കിട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എന്താ ചെയ്യുക, എന്താ ഹെൽത്തി റെസിപ്പീസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം പാനിൽ നമ്മൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് നമുക്കിത് മാറ്റി വെക്കാട്ടോ. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമുക്കിത് പൊടിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുത്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ ഒരു 10-15 കാഷ്നെറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കാഷ്നെറ്റ് ഇതിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ സാധാരണ അരിയുണ്ടയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി വറുത്തത് പൊടിച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഇത് പൊടിച്ചെടുക്കുമ്പോൾ വരിക. അതായത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, പക്ഷെ ചെറിയൊരു എന്താ പറയുക, ഒരുപാട് ഫൈനായിട്ടല്ലോ തോന്നുക അത് കഴിക്കുന്ന സമയത്ത്. ആ ഒരു രീതിയിലായിരിക്കും ഇതും വരിക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ശർക്കരയാണ്, അതായത് 250 ml കപ്പിൽ. ഇത് നല്ലപോലെ ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം, പക്ഷേ ഈ ഒരു അളവ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ശർക്കരയിൽ എന്തെങ്കിലും ചെറിയ തരികളൊക്കെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഇതുപോലെ നല്ല പൗഡറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കല്ലോ മണ്ണോ ഒന്നും ഇല്ലാത്ത ശർക്കര തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് മണ്ണൊക്കെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് നാളികേരം ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഓവറായിട്ട് ഈ നാളികേരം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ നാളികേരം ചിരകിയത് ഇതുപോലെ തന്നെ എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. അല്ലെങ്കിൽ മിക്സിയിലിട്ട് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല. കൈവച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്ന് മാത്രം.
ഇനി ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നാളികേരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കിയെടുക്കാം, അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ നാളികേരം ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഇരിക്കുന്നു മാത്രം. ഇതാകുമ്പോൾ അപ്പം കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നെറ്റ് മുറിച്ചിതിട്ട് കൊടുക്കാം. അപ്പോൾ കാഷ്നെറ്റിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും, നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കൈവച്ച് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കണ്ടില്ലേ, ഉരുളകൾ ആക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. ആ ഒരു രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ നാളികേരത്തിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റും അതുപോലെ ശർക്കരയില ഒരു മോയ്സ്ചറും എല്ലാം കൂടി ആകുമ്പോൾ നമുക്കിതുപോലെ ഉരുളകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് വരിക. പിന്നെ ഏലക്കായുടെ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിലുള്ളത് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കറക്റ്റായ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ ഉരുള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഗോതമ്പും അതുപോലെ നാളികേരവും ശർക്കരയൊക്കെ ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് ഒരു നാടൻ രുചിയിലുള്ളൊരു സ്വീറ്റാണ്. അരിയുണ്ടയുടെയൊക്കെ ഒരു അടുത്ത് വരുന്ന രീതിയിലുള്ള അരിയുണ്ട തയ്യാറാക്കുന്ന ഒരു രീതിയിലൊക്കെ തന്നെയാണല്ലോ നമ്മളിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് ഉപയോഗിച്ചിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് അല്ലെങ്കിൽ സ്നാക്ക് എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാമല്ലേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ അപ്പം തന്നെ കഴിക്കാനായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. കണ്ടില്ലേ, ഉൾഭാഗത്തെ ടെക്സ്ചർ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക, മറക്കരുത്. പിന്നെ ഇനി ഷെയർ ചെയ്യാൻ പോണത് ഇവിടെ രാവിലെ ഞാനിന്നിപ്പോൾ നടക്കാൻ പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ്. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല മൂടൽ മഞ്ഞുണ്ടായിരുന്നു. തൊട്ടടുത്ത ബിൽഡിങ്സ് പോലും അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ ആവുന്നുണ്ടായിരുന്നില്ല, കാണുന്നുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ കാണുന്നുണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ ആവുന്നുണ്ടായിരുന്നില്ല, എന്തെങ്കിലും മൊബൈലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ള കാഴ്ചകളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അല്ലാത്തവർ പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ അതുപോലെ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ എവിടെയാണ് ചേച്ചി താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും വിൻ്ററാണ്. അപ്പോൾ രാവിലെ നടക്കാൻ പോണ സമയത്തും നല്ല തണുപ്പൊക്കെ തന്നെയായിരിക്കും. ഇത്രയ്ക്കൊരു ഫോഗ് ഒറ്റ ദിവസം അങ്ങനെ തോന്നാറില്ലേ, ഫോഗ് ഉണ്ടാവാറുണ്ട്. പക്ഷെ കണ്ടില്ലേ, തൊട്ട് ബാക്കിലൊക്കെ ബിൽഡിങ്സ് ഉണ്ട്, അതൊന്നും തീരെ കാണുന്നില്ല നമുക്ക്. അപ്പോൾ ഇന്നിപ്പോൾ നടക്കാൻ പോയിപ്പോൾ നേരം വൈകി, സാധാരണ നേരത്തെ പോവാറുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ബെനാർഘട്ട റോഡിൽ ഒരു പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ലെപ്പേഡിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബെനാർഘട്ട നാഷണൽ പാർക്ക്. അപ്പോൾ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് ലെപ്പേഡിനെ കണ്ടത്, അവരുടെ CCTV ക്യാമറയിലാണെന്നാണ് പറയണത്. അപ്പോൾ അതിനുശേഷം പിന്നെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം 2-3 കിലോമീറ്റർ ദൂരെയുള്ള വേറൊരു അപ്പാർട്ട്മെൻറ്റിൽ ലെപ്പേഡിൻ്റെ കാൽപ്പാടുകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു സമയത്തൊക്കെ നേരത്തെയൊക്കെ നടക്കാൻ പോകാനൊരു പേടി. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ന്യൂസ് ആണോ എന്ന് എനിക്കറിയില്ല, ഫേക്ക് ന്യൂസ് ആണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. പക്ഷേ ഇങ്ങനൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ താമസിക്കണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ. ഇതിനു മുമ്പും ഇതുപോലെ ലെപ്പേഡിൻ്റെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബെനാർഘട്ട റോഡിൽ കണ്ടിട്ട് പിന്നെ എന്താ പറയുക, ഒരുപാട് ഡിസ്റ്റൻസ്, അതായത് ഒരുപാട് കിലോമീറ്റർ ദൂരെയുള്ള വേറെ സ്ഥലങ്ങളിലൊക്കെ പിന്നെ ആ ലെപ്പേഡിനെ കാണുകയും അങ്ങനെയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഈ ബെനാർഘട്ട റോഡ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഒരു ധൈര്യക്കുറവ്, അത്രയേ ഉള്ളൂ.
കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം.